ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ യൂട്യൂബ് തുറന്നാലും നമുക്കറിയാം ഫുള്ളും ക്രിസ്മസിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ക്രാഫ്റ്റ് ആയാലും എന്തായാലും ഫുൾ ക്രിസ്മസ് സ്പെഷ്യലാണ് അല്ലേ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി 3D സ്റ്റാർ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചിരുന്ന സ്റ്റാർ നമുക്ക് ക്രിസ്മസ് ട്രീയിലൊക്കെ ഹാങ് ചെയ്യാൻ പറ്റിയ ഒരു മോഡലാണ് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ വെച്ചാൽ ആദ്യമായിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോസ് കൊണ്ടുപോയി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതിൽ ഞാനിപ്പോൾ എഴുതിയ കളർ പേപ്പറാണ്. നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ എടുക്കാം, അല്ലെങ്കിൽ പഴയ ബുക്കിൻ്റെ എയ്ഡൊക്കെ എടുക്കാം കേട്ടോ. പക്ഷേ അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ സ്പ്രേ പെയിൻ്റ് അല്ലെങ്കിൽ നിങ്ങൾ കളർ അടിച്ച് കൊടുക്കേണ്ടി വരും, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ കളർ പേപ്പർ വെച്ചാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞാൻ രണ്ട് കളർ എടുത്തിട്ടുണ്ട്, ഗ്രീനും റെഡും. അപ്പോൾ ഒരു കളർ വെച്ചിട്ടായാലും ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ സ്റ്റാറിന് ആ കൂടി ഒരു ഷീറ്റിൻ്റെ ആവശ്യമുള്ളൂ. രണ്ട് കളർ ചെയ്യുമ്പോൾ രണ്ട് ഷീറ്റ് ആവശ്യമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഷീറ്റിൽ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിനോട് തന്നെ ഓപ്പോസിറ്റ് ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക. അപ്പം നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 പീസസ് കട്ട് ചെയ്യുമ്പോൾ കിട്ടും കേട്ടോ. അതിൻ്റെ അപ്പോൾ അതിൻ്റെ മാർക്കിങ്സ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് റെക്റ്റാങ്കിൾ ഷേപ്പായിരിക്കും കിട്ടുക. അതിൻ്റെ ലെങ്ത്ത് 13 സെൻറ്റിമീറ്ററും ബ്രെഡ്ത്ത് 7 സെൻറ്റിമീറ്ററും ആയിരിക്കും. അപ്പോൾ ഞാൻ സ്കെയിൽ വെച്ചിട്ട് ഇപ്പോൾ 7 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യണം. 3 വട്ടം 7 മാർക്ക് ചെയ്യുക. അപ്പോൾ 7 14 21 അങ്ങനെ മാർക്ക് ചെയ്യുക കേട്ടോ. ഇനി ലെങ്ത്ത് നമുക്ക് 13 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇനി ഈ 13 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് അവിടെ നിന്നും സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ 7 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തൊന്നും അടിയിലേക്ക് വരച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഓരോ റെക്റ്റാങ്കിൾ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ 13, ബ്രെഡ്ത്ത് 7 സെൻറ്റിമീറ്ററും ആണ് കിട്ടുക കേട്ടോ. ഇനി നമുക്ക് ഇതിനൊക്കെ ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ കത്തി ഉപയോഗിച്ചത് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഓരോ ബോക്സസായിട്ട് ഇതിനെ കട്ട് ചെയ്ത് എടുക്കുക. മെഷർമെൻറ്റ്സ് മാത്രമേ നമുക്ക് കൺഫ്യൂഷൻ തരുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഈ കറക്റ്റ് റെക്റ്റാങ്കിൾ ഷേപ്പിൽ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ മെഷർമെൻറ്റ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വരച്ച് കാണിച്ചത് കേട്ടോ. അപ്പോൾ 6 പീസസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 1 എണ്ണം ചെയ്യുന്നവർക്ക് ഈ 6 എണ്ണം വെച്ചിട്ട് ഒരു സ്റ്റാർ ഉണ്ടാക്കാം. പല കളർ ചെയ്യുന്നവർക്കാണെങ്കിൽ റെഡിൽ നിന്നും ഇതുപോലെ 6 പീസസിൽ നിന്നും നമുക്ക് എടുത്തിട്ട് 3 ഗ്രീനും 3 റെഡും എടുത്തിട്ട് ചെയ്യാം കേട്ടോ. ഒരു സ്റ്റാറിന് 6 പീസസാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാൻ റെഡ് കളർ 3 പീസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രീനിൽ നിന്നും 3 പീസ് എടുക്കുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ 6 എണ്ണം ആയിട്ടുണ്ട്. അപ്പോൾ ഒരു കളർ ചെയ്യുന്നവർക്ക് ഗ്രീൻ മാത്രം എടുക്കാം, റെഡും മാത്രമായിട്ട് എടുക്കാം കേട്ടോ. ഇനി തന്നെ ഞാൻ ഫോൾഡ് ചെയ്യുന്ന പോലെ ഈ ഒരു പീസിനെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടി വേണം നിങ്ങൾക്ക് മെഷർമെൻറ്റ് വെക്കാമെന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ അളവിൽ രണ്ട് ഭാഗത്തും മെഷർ ചെയ്തിട്ട് ഈക്വലായിട്ട് ഫോൾഡ് ചെയ്യാം. അല്ലാതെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ആ ഫോൾഡ് ചെയ്ത പോർഷനിൽ കുറച്ച് ഗം അപ്ലൈ ചെയ്യാണ്. നല്ല തിന്നായിട്ട് ഗം അപ്ലൈ ചെയ്യാട്ടോ. ഭയങ്കര അധികം കട്ടിലൊന്നും അപ്ലൈ ചെയ്യരുത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം പെട്ടെന്ന് ഒട്ടില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഉള്ളിലേക്ക് ഗം ആവരുത്, മുകൾ ഭാഗത്ത് മാത്രം ഗം ആയാൽ മതി കേട്ടോ. ഇനി നമുക്കതിനൊന്ന് നൈസായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അതുപോലെ ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ഉള്ളിൽ ഗം ആവരുത്, ഇതുപോലെ തന്നെ ഒരു ഹോള് നമുക്ക് അതുപോലെ കിട്ടണം. ഉള്ളിൽ ഗം ആവരുത്, ആവുകയാണെങ്കിൽ അത് അവിടെ ഒട്ടിയിരിക്കും, അപ്പോൾ നമ്മുടെ ഫിനിഷിങ് കിട്ടില്ല. ഇനി ഞാൻ നമ്മുടെ ആ ഗം അപ്ലൈ ചെയ്തതിൻ്റെ മുകളിലോട്ടും കൂടിയും ഗം അപ്ലൈ ചെയ്തിട്ട് ഇതാ ഇതുപോലെ ഫോൾഡ് ചെയ്യുക. കറക്റ്റ് ലൈനായിട്ട് തന്നെ ഗം അപ്ലൈ ചെയ്യാട്ടോ, സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം നമുക്ക് 2 ഹോൾസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ 2 ഹോൾസ് തമ്മിൽ ഒരിക്കലും ഒട്ട ചെയ്തിട്ടോ, അപ്പോൾ നമ്മുടെ സ്റ്റാറിൻ്റെ ഫിനിഷിങ് അവിടെ കിട്ടില്ല. ഇനി നമുക്ക് ഇതിലൊരു പിക്ചർ വരയ്ക്കാനായിട്ടുണ്ട്. സിമ്പിളായിട്ടൊരു പിക്ചർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വരച്ച് കാണിച്ചിട്ട് ഫസ്റ്റ് നമുക്ക് ചെറിയൊരു റാ വരയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് പിക്ചർ തെളിയെന്ന് വെച്ചാൽ ഞാൻ സൈഡിൽ അതിൻ്റെ പിക്ചർ ഒന്ന് കൊടുത്തേക്കാം. ഇനി റാടെ സൈഡിൽ നിന്നും 2 ലൈൻസ് ഒന്ന് വളച്ച് വരച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ ഉള്ളിൽ 2 ലൈൻസും കൂടി വരച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ പിക്ചർ വരയ്ക്കാനായിട്ട്. ഇനി നമുക്ക് ഈ പിക്ചറിനെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ പിക്ചർ കാണാൻ പ്രത്യേകിച്ച് ഭംഗിയൊന്നുമില്ല, ഒരു തവിയുടെ ഷേപ്പിലൊക്കെയാണ് വരുന്നത്. പക്ഷെ നമ്മുടെ സ്റ്റാർ കംപ്ലീറ്റ് ആകുമ്പോൾ സൂപ്പർ ആണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ ബാക്കിയുള്ള പീസസൊക്കെ റെഡിയാക്കി എടുക്കുക കേട്ടോ. ബാക്കിയുള്ള ഫുൾ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് പീസൊക്കെ നമുക്ക് വേസ്റ്റ് ആയിട്ട് കിട്ടും, അതൊന്നും കളയാണ്ട് ഞാൻ ലാസ്റ്റ് ആയി വെച്ചിട്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇനി നമുക്ക് ഇവരൊക്കെ ഒന്ന് ജോയിൻ ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണ്. ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ ഫുള്ളായിട്ടും അപ്ലൈ ചെയ്ത് ഇതുപോലെ ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ലൈൻസ് ഇട്ടിട്ട് പകുതി വരെ ലൈൻസ് ഇട്ട് അപ്ലൈ ചെയ്യാം. ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആകെ കൂടി കൊളാവൂട്ട്. അപ്പോൾ നന്നായിട്ട് സ്പ്രെഡ് ആയാൽ എല്ലാം ഒരുമിച്ച് അങ്ങ് ഒട്ടിപ്പിടിച്ചിരിക്കും. പിന്നെ നമ്മൾ കട്ട് ചെയ്തില്ല, ഇങ്ങനെ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുത്തില്ലേ മുകൾ ഭാഗത്തിട്ട്, അവിടെ ഒന്നും ഗ്ലൂ ആവരുത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനൊന്ന് നിവർത്തി നോക്കാം. അപ്പോൾ സ്പീഡിലൊന്ന് നിവർത്തരുത്, പതുക്കെ നിവർത്തുക കേട്ടോ.
ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പം ഞാൻ ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് പണികളും കൂടി ഉണ്ട് കേട്ടോ, സ്റ്റാറിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അതിനായിട്ട് കുറച്ച് നമുക്കൊരു ഇർക്കിൾ എടുക്കണം, എന്നിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ആണ്ടല്ലേ, ജസ്റ്റ് ഒന്ന് ബ്ലേഡ് ഒന്നിലും വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് നടുക്കൊരു സെൻറ്ററിലായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിൻ്റെ. ഇനി നമ്മൾ സ്റ്റാർ എടുത്തിട്ട് ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പോർഷൻസ് ഇല്ല, അവിടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ കേളായിട്ട് വന്നോളും. അപ്പോൾ ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഇത് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി, എന്നിട്ട് ലൂസാക്കി കൊടുക്കുക. അപ്പോൾ അങ്ങനെ തന്നെ അത് വന്നൊന്ന് വിട്ടു പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്, അധികം പാടൊന്നുമില്ല. അപ്പം ഫുള്ളും ഇപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, നന്നായിട്ട് തന്നെ അതിനൊക്കെ കേൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റാർ ആണ്, ഒരു വെറൈറ്റി സ്റ്റാർ ആയിട്ടില്ലേ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ സ്റ്റാർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വേസ്റ്റ് ഒന്ന് പീസിനെ കളയുന്നത് മറ്റുണ്ടായിരുന്നില്ലേ, അത് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ജസ്റ്റ് ഒന്ന് നിവർത്ത്. അപ്പോൾ നമുക്കൊരു പെറ്റൽസിൻ്റെ ഷേപ്പ് കിട്ടും കേട്ടോ. ഇനി ചെറിയൊരു പീസ് കാർഡ്ബോർഡിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്, നമ്മുടെ കൈമ്പിലൊക്കെ ചെറിയൊരു കളറായിട്ടുണ്ട്. ആ റെഡ് പേപ്പർ നന്നായിട്ട് കളർ ഇളകി വരുന്നുണ്ട്. ഇനി നമ്മുടെ ഈ കാർഡ്ബോർഡിലേക്ക് നമ്മുടെ ഓരോ പെറ്റൽസും ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ ഒരൊറ്റ പേപ്പർ മാത്രം എടുക്കുന്നത് വെച്ചാൽ അപ്പോൾ അതിലുണ്ടാകുന്ന കട്ടിങ്സിൻ്റെ ബാക്കിയുള്ളത് കൊണ്ട് ഇതുപോലെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഫുള്ള് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ മിഡിലിൽ വെക്കാൻ ഞാൻ ചെറിയൊരു പീസ് തന്നെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്, എൻ്റെ അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒന്നും നമുക്ക് ഇതിൽ നിന്ന് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഒരു ചെറിയൊരു വാൾ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം, എങ്ങനെയാണ് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, ഇതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് വീഡിയോസ് ഞാൻ കാണിച്ചു തന്നിട്ട് ഒന്ന് നമ്മുടെ വാൾ ഹാങ്ങിങ് റെഡിയാക്കാൻ പറ്റും, അതുപോലെ തന്നെ സ്റ്റാറും റെഡിയാക്കി കേട്ടോ. സ്റ്റാറിന് വേണമെങ്കിൽ നമുക്ക് ഹാങ്ങിങ് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, ത്രെഡ് വെച്ചിട്ട്. അപ്പോൾ ഇതാ ഞാനിത് കുറേ അധികം സ്റ്റാർസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഇത്തിരി വലിപ്പുള്ള സ്റ്റാറാണ്, അതിൻ്റെ റേഷ്യോ ഇത്തിരി കൂടുതലാണ്, 15 സെൻറ്റിമീറ്റർ ആണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 15ഉം 8ഉം സെൻറ്റിമീറ്റർ കേട്ടോ. പിന്നെ ബാക്കി കുറേ അളവ് തന്നെയാണ്. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളും കൊണ്ടൊക്കെ വെച്ച് ഞാൻ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെറുക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റിനെ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫ്ലവേഴ്സൊക്കെ വാൾ ഹാങ്ങിങ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ ടേബിളിലൊക്കെ വെക്കാനായിട്ടൊക്കെ എടുക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, അടുത്ത പറയുന്നത് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ഷെയർ കമൻ്റൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.